വെൽക്കം ബാക്ക് ടു കുസൃതി ട്രാവൽ ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു പഴയൊരു ഹെഡ്സെറ്റാണ്. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇത് എങ്ങനെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കേടായ ഹെഡ്ഫോണുകൾ എങ്ങനെ സർവീസ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഞാനൊരു 1 ഇയർ യൂസ് ചെയ്താണ്, അതിനുശേഷമാണ് ഇത് വർക്ക് ചെയ്ത് വരുന്നത്. അതായത് സ്വിച്ച് ഓൺ ചെയ്തിട്ടും നമുക്കിത് സൗണ്ടൊന്നും വരുന്നില്ല. ഒരു 1.5 മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്തിട്ടാൽ പോലും ഇത് ഓണാകുന്നില്ല. പക്ഷേ ചാർജിൽ നമുക്കിത് കണക്ഷൻ കിട്ടുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയിൽ സൗണ്ട് ഉണ്ട്. പക്ഷേ ചാർജ് എടുക്കുമ്പോഴത്തേനും അത് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ എന്താ കംപ്ലൈൻറ്റ് എന്ന് നോക്കാം. സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സ്വിച്ച്, പവർ സ്വിച്ച്. അത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടും അത് ഓണാകുന്നില്ല. അപ്പോൾ അതിൻ്റെ സോക്കറ്റ് കാണാൻ പറ്റും. 5 വോൾട്ട് ആണ് നമുക്കിതിന് വേണ്ടത് ചാർജ് ചെയ്യാനുള്ള വേണ്ടത്. പക്ഷെ ചാർജിങ് കൊടുത്തിട്ടും അത് വർക്ക് ചെയ്യുന്നില്ല. സ്വിച്ച് ആണെങ്കിലും കുറേ നമുക്ക് പ്രസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇനി ഒരു ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു നോക്കാം തരാം. കണ്ടില്ലേ, ചാർജ് കണക്ട് ചെയ്യുമ്പോഴത്തേനും അത് വർക്ക് ചെയ്യുന്നു, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും കണക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വിട്ടുപോകാതായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കും. നമുക്ക് ഏതായാലും ഒന്ന് അഴിച്ചു നോക്കാം. അതുപോലെ ഈ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഫംഗ്ഷനും കൂടെയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇത് സർവീസ് ചെയ്യാലോ എന്ന് നോക്കാൻ കാരണം. ഞാനൊരു പവർ ബാങ്കിൽ നിന്നാണ് ഇത് കുറച്ചു നേരം ചാർജിലിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ചാർജ് കയറുന്നുണ്ടോ എന്ന്, ചാർജ് കണക്ട് ചെയ്യുമ്പോൾ മാത്രം അതിങ്ങനെ സ്വിച്ച് ഓണാകുന്നുണ്ട്. ഇനി നമുക്ക് പയ്യെ അഴിച്ചു നോക്കണം എങ്ങനെയാ കാര്യങ്ങൾ. അഴിക്കുന്നതിന് മുമ്പ് ആയിട്ട് നമ്മൾ ശരിക്കും അത് നോർമലിൽ എങ്ങനെ അഴിക്കേണ്ടതെന്ന് അതിൻ്റെ അത് കാണുന്നില്ല. കാരണം ഒരു സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ശരിക്കും നമുക്ക് അഴിക്കേണ്ട പോർഷൻ ഇതാണ്, ഈ പവർ ഓഫ് സ്വിച്ച്. അതിൻ്റെ ബാക്കിൽ തന്നെയായിരിക്കും ബോർഡോ കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് തന്നെയാണ് നമുക്ക് അഴിച്ചു നോക്കേണ്ടത്. ശരിക്കും ഞാനൊരു കുറച്ച് നേരം അത് നോക്കി എങ്ങനെയാണ് അഴിക്കേണ്ടത് എന്താ കാര്യങ്ങളൊക്കെ. അതുപോലെ അതിൻ്റെ ആ സ്പോഞ്ചും തീർത്തും പോയിരിക്കുകയാണ്. നമുക്കതും വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടും, അങ്ങനെ സിമ്പിളായിട്ട് തന്നെ മാറ്റാം. ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങ് ആ സ്പോഞ്ച് ഇടുന്ന പോർഷനങ്ങും വരും. അതൊരു ലോക്ക് പോലെയാണ്, നമുക്ക് ഈ സ്പോഞ്ചും അതുപോലെ കീറാതെ തന്നെ വളരെ അത് സ്പോഞ്ചിൻ്റെ പോർഷൻ മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് 3 ഒരു സ്ക്രൂ ഉണ്ട്, അത് നമ്മൾ പയ്യെ അഴിക്കേണ്ടതുണ്ട്. അതും ഒരു സ്ക്രൂ ഡ്രൈവർ അതിനെ എടുത്തിട്ട് അയക്കുക. ശരിക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഒരു ബാറ്ററി ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ബാറ്ററി ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റാമെന്നുള്ളൂ. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പയ്യൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പയ്യെ അതിൻ്റെ സ്പീക്കറിൽ ഇരിക്കുന്ന പോർഷൻ എടുത്തു നോക്കാം. അതുപോലെ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വിട്ടുപോലെ ശ്രദ്ധിക്കണം.
അതാണ് ബാറ്ററി ഇരിക്കുന്നത്. നമുക്കിനി ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അത് പോയതാണ് എന്താ കംപ്ലൈൻ്റ് എന്ന്. ഞാൻ ബാറ്ററി നോക്കി, കട്ട് ചെയ്ത് ബാറ്ററി എടുത്ത്, ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ചാർജോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതെടുക്കുന്നതിന് മുമ്പ് കുറച്ച് ചാർജ് ഇട്ടതാണ്, പക്ഷെ എന്നിട്ടും കണ്ടില്ലേ ഭയങ്കര ലൂസായിട്ടുണ്ട്. അതായത് ബാറ്ററി ശരിക്കും പോയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്ന 3.7 volt. ഞാനൊരു ബാറ്ററി മേടിച്ചിട്ടുണ്ട്, 300 mAh ബാറ്ററി. അപ്പോൾ നമുക്ക് വലിയ എന്തായാലും ഒരു 10 മണിക്കൂർ ഉള്ളൊക്കെ എന്താ ഒരു ബാക്കപ്പ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ആ പുതിയ ബാറ്ററി മേടിച്ചിരിക്കുന്നത്. 2 wires കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ബ്ലാക്കും റെഡും. അപ്പോൾ അത് തെറ്റിപ്പോകാതെ തന്നെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ടൈ ചെയ്യുക. ഭയങ്കര തിന്നായതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിലങ്ങോട്ടും ഇങ്ങോട്ടും വലിയോ ചെയ്താൽ പൊട്ടിപ്പോകാൻ ചാൻസുണ്ട്. ഞാൻ ആ വയറ് ഞാൻ ആ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, അതിൻ്റെ ആണോ അതോ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന്. ഏതായാലും ഓണായിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ബാറ്ററിയുടെ തന്നെയാണ് കംപ്ലൈൻറ്റ്. കുഴപ്പങ്ങളൊന്നുമില്ല, വേറെ ബോഡിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. സാധാരണ ബോഡിനൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല, മെയിനായിട്ട് ബാറ്ററിയാണ് ഇതിൻ്റെ പോകാറ്. നമുക്കിനി അതൊരു ടേപ്പ് ചുട്ടിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം പഴയ പോലെ തന്നെ. ടേപ്പ് ഞാൻ ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ പഴയ ഇങ്ങനെ ഒട്ടിയാണ് ഇരുന്നത്, അതുപോലെ തന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് നന്നായിട്ട് അത് സൈഡിൽ അത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി ഷോർട്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് വഴി ഒട്ടിച്ചു വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം സ്പീക്കറിൻ്റെ സ്പീക്കറെ ടച്ച് ചെയ്യാത്ത രീതിയിൽ സൈഡിലേക്ക് പഴയ പോലെ തന്നെ പിടിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരുപോലെ തന്നെ കറക്റ്റായിട്ട് ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെച്ച് ഫിക്സ് ചെയ്യണം. നമുക്ക് സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്യാം. ഇതൊന്നും അധികം ടൈറ്റ് ചെയ്യാൻ പാടില്ല, നോർമലായ ഒരു പ്രഷറിൽ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് ടൈറ്റ് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം സാധനം ഫിക്സ് ആയതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ
അപ്പോൾ നമ്മളെന്തായാലും അത് ബാറ്ററി മേടിച്ച് മാറ്റിയാണ് ഫലം കണ്ടെത്തിയിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ സ്പോഞ്ച്, ഞാൻ ശരിക്കും ഇതിൻ്റെ സ്പോഞ്ച് ശരിക്കും മാറ്റേണ്ടതാണ്. എനിക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ അതും കൂടെ മാറ്റി നീറ്റാക്കുമായിരുന്നു. ഇതും നമുക്ക് അവൈലബിൾ ആണ്, വീട്ടിലേക്ക് ഓൺലൈനിൽ കിട്ടും. സ്പോഞ്ച് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റാവുന്നുള്ളൂ. സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് നോക്കി, കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആകെ ഇനി ചിലവ് വരുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനത്തെ നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസുകളൊന്നും കളയേണ്ടതില്ല. സാധാരണയൊക്കെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കളയാറുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് നേരം ചാർജ് വേണം. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ ആ ഹെഡ്സെറ്റ് വെച്ചാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിന്. അപ്പം അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കംപ്ലൈൻറ്റുകൾ കണ്ടെത്തിയിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. സാധാരണ ബാറ്ററിക്കാണ് ഇതിന് കംപ്ലൈൻറ്റ് വരുന്നത്. നമുക്കത് ബാറ്ററി വളരെ ഈസി ആയിട്ട് തന്നെ ചിലവ് കുറച്ച് തന്നെ നമുക്ക് 100 രൂപ ബാറ്ററി കോസ്റ്റ് വരുന്നുണ്ട്, നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.